അടിയന്തരാവസ്ഥ ഒരു ഭൂതകാല ഓർമ്മയല്ല, അതൊരു വർത്തമാനകാല യാഥാർത്ഥ്യം കൂടിയാണ്. ജൂൺ 26 നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ പറയുന്ന കെട്ടിടമാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ പണിക്കേഴ്സ് ബംഗ്ലാവ്. കക്കയം ക്യാമ്പിനോളം തന്നെ കഥയുള്ള കെട്ടിടം. ഈ കെട്ടിടം ചരിത്ര സ്മാരകമാക്കണമെന്ന ആവശ്യമാണ് അടിയന്തരാവസ്ഥയുടെ വാർഷിക വേളയിൽ ഉയർന്നുവരുന്നത്. 44 വർഷം മുമ്പത്തെ ആ 19 മാസ കാലയളവിനെക്കുറിച്ച് നാട്ടുകാരിൽ പലർക്കും നേരിട്ടുള്ള അറിവുകളേക്കാൾ ഉപരി പറഞ്ഞു കേട്ട അറിവാണുള്ളത്. അവർക്ക് ഭീതിയോടെ മാത്രമാണ് ഈ കെട്ടിടത്തെ ഇന്നും നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ. ആരും നിൽക്കാൻ സമ്മതിക്കില്ല. റോഡിലെങ്ങും പോണാ പോയാലും ഓടിച്ചു വിടും. ഇവിടെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ജോലി. കാരണം കറക്റ്റ് സമയത്ത് കാരണം കുട്ടികളെ കൊണ്ടുവരണത് ഇവിടെ ചേരാൻ ഇരുന്ന കാലത്ത് എല്ലാം ഇവിടെ അടിക്ക് ഉരുട്ടൊക്കെ ചെയ്യണം ഇവിടെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് നക്സലറ്റായിരുന്ന വർക്കല വിജയൻ കൊല്ലപ്പെടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും തടവുകാരെ പരിശോധിക്കാനെന്ന പേരിൽ ഡോക്ടറെ എത്തിച്ച ജയറാം പടിക്കൽ വിജയന്റെ മരണം ഉറപ്പാക്കുകയായിരുന്നു. പൊന്മുടിയുടെ താഴ്വരയിൽ എവിടെയോ വിജയന്റെ മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശാസ്തമംഗലം ക്യാമ്പിൽ 3 മാസത്തോളം തടവിലാക്കപ്പെട്ട ഒരു ജയിൽ വാർഡനുണ്ട്, പട്ടം രവി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വാർഡനായിരിക്കെ തടവുകാരെ മർദ്ദിക്കരുതെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ ക്യാമ്പിൽ പല മർദ്ദനങ്ങൾക്കും സാക്ഷിയാകേണ്ടി വന്നു. വർക്കല വിജയൻ ക്രൂര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതേ കെട്ടിടത്തിൽ അതൊന്നും അറിയാതെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. വൈകുന്നേരം ഞാൻ വീട്ടിലുണ്ടിറങ്ങുന്നു, എന്നെ പിടിക്കുന്നു, നേരെ കൊണ്ടുപോയ ശാസ്തമംഗലം ക്യാമ്പിലാണ് പണിക്കേഴ്സ് ലൈനിൽ. അവിടെ ചെന്ന് പണിക്കേഴ്സ് ലൈനിലെ വലിയ ഇപ്പോഴത്തെ സൂര്യയുടെ ഓഫീസുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ഒരു ചെറിയ അനക്സ് കെട്ടിടമുണ്ട്. നേരെ അതിൻ്റെ അവിടെ കൊണ്ട് ചെന്നിട്ട് ഇറങ്ങണേന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഒരു ദിവസം ഡോക്ടർ അവിടെ വന്നു വൈകുന്നേരം. പിന്നെ ഉള്ള അറിവ് വിജയൻ അന്ന് തന്നെ മരണപ്പെട്ടു രാത്രിയിൽ. കുളത്തുപ്പുഴ കൊണ്ടുപോയി, അവിടെ കൊണ്ടു ചെന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു വിടുന്നതാണ്. ശാസ്തമംഗലം പണിക്കേഴ്സ് ലൈനിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം സ്മാരകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2019 ജൂൺ 26 അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി മാർച്ച് നടത്തി. 3 ഡിമാൻഡാണ് ഇത് മുന്നോട്ട് വെച്ചിരുന്നത്. 1, മറ്റ് സംസ്ഥാനങ്ങളിൽ അംഗീകരിച്ചതുപോലെ അടിയന്തരാവസ്ഥ പോരാളികളെ അംഗീകരിക്കുക. 2 പ്രശ്നം, അടിയന്തരാവസ്ഥയുടെ ചരിത്രം പാഠ്യവിഷയമാണ്. ഇത് പറയാൻ കാരണം 44 വർഷം കഴിഞ്ഞു ഇങ്ങനെ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് അറിയണ ചരിത്രം വായിക്കുന്നവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകൾ ഒഴിച്ചാൽ ഈ 21 മാസക്കാലം നമ്മുടെ രാജ്യം ഒരു തടവറയായിരുന്നു എന്ന് അറിയുന്നവർ വളരെ കുറവാണ്. ഞങ്ങളിപ്പോൾ ഇത് സേവനത്തിന് വേതനം ചോദിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭമേയല്ല. ഇത് ചരിത്ര ഇത് ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. 1.5 കോടിയുള്ള ആളുകളാണ് കേരളത്തിൽ ഏകദേശം ഉണ്ടായത്. ആകെ ഇവിടെ 7000 ആളുകളെ ജയിലിൽ പോയി. 100 കോടിയുള്ള ആളുകൾ അന്ന് ഇന്ത്യയിലെ ജനങ്ങളെ 80-90 ഇടയ്ക്ക് 7.5 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ജയിലിൽ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷം മാത്രമാണ് നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്തത്. അപ്പോൾ ഏത് സമൂഹത്തിനും ഒരു പരിഷ്കൃത സമൂഹത്തിന് അതിൻ്റെ ഭൂതകാല അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിൽ തടവുകാരെ മർദ്ദിച്ചതിനും ഉരുട്ടിക്കൊന്നതിനുമെല്ലാം സാക്ഷിയായ ഈ കെട്ടിടം സംരക്ഷിച്ചു നിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അതോടൊപ്പം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. വരും തലമുറ അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരിക്കുന്നത് അടുത്തെത്തി നിൽക്കുന്ന ഫാസിസത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കൂടിയാണെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു.